നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. യു പി തെരഞ്ഞെടുപ്പിലെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് 10-ൽ 10 മാർക്ക് നൽകുമെന്ന് വ്യവസായിയും അവരുടെ ഭർത്താവുമായ റോബർട്ട് വാദ്ര. ഈ റോബർട്ട് വാദ്ര മാത്രമാണ് 10-ൽ 10 മാർക്ക് പ്രിയങ്കയ്ക്ക് നൽകുന്നത്. ജനം നൽകിയിട്ടില്ല. അവർ ഇപ്പോൾ പൊതുരംഗത്തു നിന്ന് മാറി നിൽക്കുകയുമാണ്. ഇനിയും ജനം ആവശ്യപ്പെടുകയാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നൊക്കെയാണ് ഈ റോബർട്ട് വാദ്ര ഇപ്പോൾ പറയുന്നത്. രാഷ്ട്രീയം ജനസേവനത്തിന് ഉചിതമായ മാർഗമാണെന്നും തനിക്ക് രാഷ്ട്രീയം വഴങ്ങുമെന്നും വാദ്ര പറഞ്ഞു. ഇത്രയും കാലം അഴിമതിയും കട്ടുതിന്നലും ഒക്കെ ആയിരുന്നു വഴങ്ങിയതെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയം വഴങ്ങുമെന്നാണ് റോബർട്ട് വാദ്ര പറയുന്നത്. ഉജ്ജയിനിയിലെ മഹാകലേശ്വര ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷം ഞായറാഴ്ച പ്രാദേശിക ചാനലുകളോട് സംസാരിക്കുകയാണ് റോബർട്ട് വാദ്ര. അയാളുടെ നിലപാട് വ്യക്തമാക്കിയത്, ഞാൻ പ്രിയങ്കയ്ക്ക് 10-ൽ 10 മാർക്ക് നൽകും. തെരഞ്ഞെടുപ്പുകൾക്കായി അവൾ രാവും പകലും പ്രവർത്തിച്ചു. യു പിയിലെ ജനങ്ങളുടെ ജനവിധി അംഗീകരിക്കുകയും അവരെ സേവിക്കുന്നത് തുടരുകയും ചെയ്യും. യു പി തെരഞ്ഞെടുപ്പിലെ പ്രിയങ്കയുടെ പ്രകടനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു റോബർട്ട് വാദ്രയുടെ മറുപടി. ജനം ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ എനിക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നും വാദ്ര പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി 10 വർഷത്തിലേറെയായി തുടരുന്നു. താൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രവർത്തനങ്ങൾ തുടരുമെന്നും വാദ്ര വ്യക്തമാക്കുന്നുണ്ട്. സമകാലീന രാഷ്ട്രീയം നിരീക്ഷിക്കാറുണ്ട്. രാജ്യം എങ്ങനെ മാറുന്നുവെന്നും ഞങ്ങൾ കുടുംബത്തിൽ ദിവസവും ചർച്ച ചെയ്യാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്താണ് ചർച്ച ചെയ്തതെന്ന് അറിയില്ല. അവിടെ യു പിയിലേക്ക് ഇറങ്ങിയ പ്രിയങ്ക ഗാന്ധി 8 നിലയിൽ പൊട്ടുന്ന കാഴ്ച, യാതൊരു ഗുണവും ഉണ്ടാക്കാൻ യു പിയിൽ 1% പോലും വോട്ട് കൂട്ടിച്ചേർക്കാൻ പ്രിയങ്ക വാദ്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഉണ്ടായ സീറ്റുകൾ ചുരുക്കുകയും ചെയ്ത പ്രിയങ്ക വാദ്രയാണ് വീട്ടിൽ രാഷ്ട്രീയം സംസാരിക്കുന്നു, സമകാലീന രാഷ്ട്രീയം നിരീക്ഷിക്കുന്നു, അതിനനുസരിച്ച് കാര്യങ്ങൾ നോക്കുന്നു, 10-ൽ 10 മാർക്ക് ലഭ്യമാകുന്നു എന്നൊക്കെ ഈ റോബർട്ട് വാദ്ര ഇപ്പോൾ പറഞ്ഞുകൂട്ടുന്നത്. സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പോലും സമകാലീന രാഷ്ട്രീയം നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും മകനെയും റോബർട്ട് വാദ്രയും ഒക്കെ കൂടി മാത്രമേ ഇനി രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിലേക്ക് വരാനുള്ളൂ. അതോടുകൂടി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഇല്ലാതായി മാറും എന്നാണ് തോന്നുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തനിക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടെന്നും റോബർട്ട് വാദ്ര പറയുന്നുണ്ട്. രാജ്യത്തിന്റെ യാഥാർത്ഥ്യം ജനങ്ങളെ കാണിക്കാൻ മാധ്യമങ്ങൾക്ക് ഭയമാണെന്നും റോബർട്ട് വാദ്ര പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമല്ല, അത് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയല്ല പിന്നോട്ടാണ് നയിക്കുന്നതെന്നൊക്കെയാണ് റോബർട്ട് വാദ്ര പറയുന്നത്. എങ്ങനെയാണ് റോബർട്ട് വാദ്ര ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം കോൺഗ്രസ് ഭരിച്ചു മുടിച്ച ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ എങ്ങനെ ജനങ്ങളുടെ മുൻപന്തിയിലേക്ക്, ജനങ്ങളെ അവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും സംസ്ഥാനത്തെയും അതുപോലെ തന്നെ രാജ്യത്തെയും ഒക്കെ, ഓരോ സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും ഒക്കെ പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുവരാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ സ്തുത്യർഹമാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ലോകാരാധ്യനായ പ്രധാനമന്ത്രിയായി മാറിയിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന, എല്ലാ രാജ്യങ്ങളും സഹായം അഭ്യർത്ഥിക്കുന്ന ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. അത് അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരവും ഒപ്പം അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും കൊണ്ടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെയാണ് ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുകയും രാഷ്ട്രീയത്തിന്റെ പോക്ക് വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമങ്ങൾ റോബർട്ട് വാദ്രയും എന്ന കള്ളക്കാരനും സംഘവും ഒക്കെ നടത്താൻ ശ്രമിക്കുന്നത്.